നല്ല മഴക്കാലമാണ് ഇപ്പോൾ. രോഗങ്ങളുടെയും കൂടി കാലമാണ്. കാരണം മഴ പെയ്യുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ വെള്ളം തങ്ങി നിൽക്കുകയും അവിടെ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന സംക്രമണ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൊതുകുകൾ വളരാനുമുള്ള സവിശേഷമായിട്ടുള്ളൊരു സാഹചര്യമാണ് മഴക്കാലം എന്ന് പറയുന്നത്. കാരണം നമ്മൾക്കറിയാം നമ്മുടെ നാട് എന്ന് പറയുന്നത് മരങ്ങളും തോടുകളും കുറേയധികം സംഭവങ്ങളൊക്കെ ഉള്ള നാടാണ്. അവിടെയൊക്കെ വെള്ളം തങ്ങി നിൽക്കാനും രോഗങ്ങൾ വളരുന്ന കൊതുകുകൾ വളരാനും ബാക്ടീരിയകൾ ഉണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ കർക്കിടകത്തിനെ അവർ സവിശേഷമായിട്ടുള്ളൊരു മാസമായിട്ട് കണ്ടിരുന്നത്. കാരണം നമ്മൾക്കറിയാം കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒഴിവാക്കി നമ്മൾ സാധാരണ ഒരു ജീവിതം തന്നെയാണ് നയിക്കുന്നത്. എന്ന് തന്നെ ആയാലും മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധാലുക്കളായിട്ട് നിൽക്കേണ്ടുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത 5 ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, അപ്പോൾ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലക്കറികളാണ്. നമുക്കറിയാം നമ്മൾ മലയാളികൾ ഇലക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ചീര, മുരിങ്ങ, അങ്ങനെ പല ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മഴക്കാലത്ത് മഴ പെയ്ത് ഈ ഇലകളൊക്കെ കുതിർന്നിട്ടുണ്ടാകും. പിന്നെ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നുണ്ടാകും. ഒരിലയുടെ മേളിൽ മറ്റില വന്നിട്ട് അവിടെ തന്നെ ചീഞ്ഞ് കിടക്കുന്നുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ അതിൽ ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മഴക്കാലത്ത് ഇലക്കറികൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവുമായിട്ടുള്ള ഉത്തമം. ഇപ്പോൾ രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കൂണുകളാണ്. അതായത് നമ്മുടെ കൂണുകൾ, നമ്മൾക്ക് സാധാരണ അറിയാം മഴക്കാലത്ത് തന്നെയാണ് കൂണുകൾ നമ്മൾക്ക് ധാരാളമായിട്ട് കിട്ടുന്നത്. എന്ന് തന്നെയാലും മഴക്കാലത്ത് കൂണുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ കൂണുകൾ ഉപയോഗിക്കാതിരിക്കുന്ന ഉത്തമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂണുകളൊക്കെ ഇല്ലേ. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലം എന്ന് പറയുന്നത് ഈർപ്പമുള്ളൊരു കാലമാണ്. ഈർപ്പത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയകൾ കൂടുതലുണ്ടാകാനുള്ള ചാൻസ്. കാരണം നമ്മൾക്കറിയാം കൂണെന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഈർപ്പമുള്ളൊരു സാധനമാണ്. അത് അതിൽ കൂടുതൽ ഈർപ്പടിച്ചു കഴിഞ്ഞാൽ കൂണിൽ തന്നെ ബാക്ടീരിയകൾ കൂടുതലുണ്ടാകാനും അത് ഒരു നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ബാക്ടീരിയകളായിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് ദോഷം ചെയ്യും എന്നുള്ളതാണ് കൂണുകൾ ഉപയോഗിക്കാൻ പാടില്ല, മഴക്കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. നമ്മൾ മാക്സിമം മത്സ്യങ്ങൾ ഈ മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ഈ സമയത്താണ് മത്സ്യങ്ങളിലൊക്കെ മുട്ടയിടുന്നതും അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്നതും അതിന് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മത്സ്യത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് മത്സ്യസമ്പത്ത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റുകളൊക്കെ ട്രോളിംഗ് നിരോധനമൊക്കെ ഈ ഒരു കാലത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മത്സ്യം ഒഴിവാക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മത്സ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് നമ്മൾ ജലാശയങ്ങളിലൊക്കെ ഇങ്ങനെ ഇലകളും മറ്റ് മരങ്ങളും അതൊക്കെ വന്ന് അവിടെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ ചീഞ്ഞ് അത് മത്സ്യസമ്പത്തിന് ഒരു ദോഷകരമായിട്ടുള്ള, അതായത് മത്സ്യത്തിൻ്റെ ശരീരത്തിൽ ദോഷകരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഉണ്ടാക്കുക. അത് പിന്നെ ബാക്ടീരിയ പോലത്തെയുള്ള സംഭവങ്ങൾ തന്നെയാണ്. ബാക്ടീരിയകളൊക്കെ ഉണ്ടാവുകയും ആ മത്സ്യങ്ങൾ അത് കഴിക്കുകയും അപ്പോൾ ആ ഒരു മത്സ്യത്തിന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ എത്തുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മത്സ്യം കഴിക്കുന്നത് മാക്സിമം ഈ മഴക്കാലത്ത് വേണ്ടെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തണുത്ത ഭക്ഷണങ്ങൾ. അതായത് നമ്മൾ തണുത്ത ഫ്രിഡ്ജിലൊക്കെ വെച്ച ഭക്ഷണങ്ങളില്ലേ, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണം, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ തണുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നേരിട്ട് കഴിക്കുക, അല്ലെങ്കിൽ തണുത്ത ജ്യൂസൊക്കെ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കുന്നതാണല്ലോ, കുറയ്ക്കുക എന്നുള്ളതല്ല, ഒഴിവാക്കുക. കുട്ടികൾക്കായാലും ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ, അതായത് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് ഫുഡോ അങ്ങനെയൊന്നും കൊടുക്കരുത്. കാരണം ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ രോഗങ്ങളുടെ ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തണുത്ത ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് പിന്നെ നേരിടാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ മഴക്കാലം. പിന്നെ അഞ്ചാമത്തത് എന്ന് പറയുന്നത് പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇതായത് പാല് കൊണ്ടുള്ള ഐസ്ക്രീം, എന്തായാലും ഇപ്പം മിൽക്ക് ഷേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക. കാരണം പാല് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ പാല് നേരിട്ട്
കുടിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്. കാരണം നമ്മളെ സസ്യങ്ങളിലൊക്കെ ധാരാളം ബാക്ടീരിയകളുള്ള സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പശുക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പാലിലൂടെ നമ്മളിലോട്ട് എത്തും. അതിന് ഒരു നേരായ കാര്യം. അപ്പോൾ നമ്മൾ പശുവിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ പശു കഴിച്ചിട്ടുണ്ടെന്ന ബാക്ടീരിയകളും ഫംഗസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പാലിൽ അതിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കുന്നത് മൂലം നമുക്ക് അതൊരു നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് പാലുൽപ്പന്നങ്ങളും പാലും മഴക്കാലത്ത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുക. നല്ല ആരോഗ്യവും നല്ലൊരു സന്തോഷകരമായ മഴക്കാലവും നിങ്ങൾക്ക് നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.